ഫീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളെ പറ്റിയാണ്. ഇനി പി എസ് ജിയുടെ രണ്ട് വാർത്തകളാണ്. ലക്കീപ്പ് എന്ന് പറയുന്ന ഫ്രഞ്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം മൊറോ ഇക്കാഡിയെ പി എസ് ജി സെല്ല് ചെയ്യാൻ ഒരുങ്ങുന്നു. പ്രത്യേകിച്ച് ഈ വിൻ്ററിൽ തന്നെ അദ്ദേഹത്തെ സെല്ല് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള തരത്തിലാണ് അവർ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇക്കാഡിയുടെ സിഗ്നേച്ചറിന് വേണ്ടി മുൻപിൽ നിൽക്കുന്നത് യുവൻ്റസും പിന്നെ പുത്തൻ പണക്കാരായിട്ടുള്ള ന്യൂകാസിൽ യുണൈറ്റഡുമാണ്. അപ്പോൾ അദ്ദേഹം പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഒരു ക്ലിയർ ഔട്ട് സെയിലിന് പി എസ് ജി നിൽക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുമ്പും വന്നിരുന്നു. മറ്റൊരു വാർത്ത, വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു വാർത്ത, ജിനി വൈനാൾഡം പി എസ് ജിയിൽ നിന്ന് ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ പുറത്തു പോകാനുള്ള പിന്നെ തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആർസനൽ പിന്നെ വൈനാൾഡത്തിൻ്റെ സിഗ്നേച്ചറിന് വേണ്ടി പുറകിലുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ്. അതായത് വൈനാൾഡം പ്രതീക്ഷിച്ച പോലെ അദ്ദേഹത്തിന് അവിടെ പി എസ് ജിയിൽ ഒരു സ്ഥാനം നിലനിർത്താൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് ആ ഒരു ടീമിൽ ഇടപഴകാൻ പറ്റുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർസനൽ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സ്കൈ സ്പോർട്സ് പറയുന്നത്. ആർസനലിൻ്റെ തന്നെ മറ്റൊരു റൂമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർബിയൻ താരമായിട്ടുള്ള ഫിയോറന്റീനയുടെ സ്ട്രൈക്കറായിട്ടുള്ള ഡുസാൻ വ്ലാഹോവിച്ചിനെ ആർസനൽ 80 മില്യൺ കൊടുത്ത് സൈൻ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇറ്റാലിയൻ ന്യൂസ് പേപ്പറായിട്ടുള്ള സ്പോർട്ട് മീഡിയ സെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്ര വലിയ റിലയബിളായിട്ടുള്ള ഒരു ഒരു സോഴ്സൊന്നുമല്ല. പക്ഷേ ആർസനൽ ഈ വ്ലാഹോവിച്ചിൻ്റെ പുറകിൽ കുറച്ച് നാളായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സ്ട്രോങ് റൂമറായിട്ടൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ വ്ലാഹോവിച്ച് ഫിയോറന്റീനയിൽ 90 മത്സരങ്ങളോളം കളിച്ച് 40 ഗോളുകളോളം അടിച്ചുകൊണ്ട് ഒരു ശരിയായ ഒരു ഒരു ടോപ്പ് സ്ട്രൈക്കർമാരിൽ ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ആർസനൽ എന്നാണ് പറയുന്നത്. പക്ഷേ ആർസനലിന് അവരുടെ ബദ്ധവൈരികളായിട്ടുള്ള സ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് വളരെ എന്താ പറയുക ഒരു ഫൈറ്റ് ഈ ഒരു സിഗ്നേച്ചറിൽ നേരിടേണ്ടി വരും എന്നുള്ളതും പിന്നെ ഈ സ്പോർട്സ് മീഡിയ സെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർട്ടെട്ട ഇത്തരത്തിലുള്ളൊരു സ്ട്രൈക്കർക്ക് വേണ്ടിയുള്ള ഈ തിരച്ചിൽ തുടങ്ങാനുള്ള കാരണം, പ്രത്യേകിച്ച് അവരുടെ ഒബമയാങ്കിൻ്റെ ഫോം വളരെ മോശമാണ്, അതോടൊപ്പം ലക്കസെറ്റും അധികം ഗോളുകളൊന്നും അടിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഒരു പുതിയ സ്ട്രൈക്കറെ കൊണ്ടുവരേണ്ടത് ആർസനലിന് വളരെ അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇനി നമുക്ക് ബാർസലോണയുടെ രണ്ട് ട്രാൻസ്ഫർ റൂമറുകളിലേക്ക് കടക്കാം. അതായത് മാൻ സിറ്റിയുടെ സ്പാനിഷ് താരമായിട്ടുള്ള ഫെറാൻ ടോറസിനെ ബാർസലോണ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സ്പാനിഷ് പത്രമായിട്ടുള്ള സ്പോർട്ട് പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. അതായത് ഏകദേശം 45 മില്യൺ യൂറോ കൊടുക്കാൻ തയ്യാറാണ് ബാർസലോണ എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത്ര നല്ലതല്ല. അപ്പോൾ എങ്ങനെയാണ് അവർ ഈ ഒരു ഡീല് നടത്തുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഔട്ട് ഗോയിങ്സ് വന്നതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് ഇൻകമിങ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല മറ്റൊരു വാർത്ത പറയുന്നത് പിന്നെ ഈ ബാർസലോണ ജൂലിയൻ അൽവാരസ് എന്ന് പറയുന്ന അർജൻറ്റീനിയൻ സ്ട്രൈക്കറെ, വളരെ 21 വയസ്സ് മാത്രമുള്ള ഈ ഒരു സ്ട്രൈക്കറെ പിന്നെ റിവർ പ്ലേറ്റ് എന്ന് പറയുന്ന അർജൻറ്റീനിയൻ ക്ലബ്ബിൽ നിന്ന് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും വന്നിരുന്നു. ഇത് കുറച്ച് നാളായിട്ടുള്ള ഒരു റൂമറാണ്. പ്രത്യേകിച്ച് അഗ്വറയുടെ ആ ഒരു വാർത്തയ്ക്ക് ശേഷം അവരൊരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാനുള്ള ശ്രമം ഉണ്ട് എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അതിൽ തന്നെ TNT സ്പോർട്സ് എന്ന് പറയുന്ന ഒരു 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 പിന്നെ സോഴ്സാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അൽവാരസ് സ്ട്രൈക്കറാണെങ്കിലും അദ്ദേഹത്തിന് വിങ്ങറായിട്ടും കളിക്കാൻ പറ്റുന്ന കുറച്ച് വെർസറ്റൈലായിട്ടുള്ള ഒരു ഫോർവേഡാണ്. അപ്പോൾ ചാവിക്ക് ഒരു വെൽക്കം ഇൻക്ലൂഷൻ ആയിരിക്കും ഈ ഒരു പ്ലെയർ. അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ബാർസലോണയിൽ നിന്ന് കുറച്ച് ഡെഡ്വുഡ്സിനെ അവർക്ക് പറഞ്ഞുവിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബാർസലോണയുടെ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റെഗനെ അവർ മാർക്കറ്റിൽ അവൈലബിളായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 29 വയസ്സുകാരനായിട്ടുള്ള ഈ ജർമ്മൻ ഗോൾ കീപ്പറിൻ്റെ ഫോം വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അദ്ദേഹത്തെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു വാർത്തയും എൽ നാസിയോണൽ എന്ന് പറയുന്ന പത്രം പുറത്തുവിട്ട വാർത്തയിലുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ചെൽസിയുടെ ജർമ്മൻ ഡിഫൻഡറായിട്ടുള്ള ആൻറ്റോണിയോ റൂഡിഗറിന് ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഏത് ക്ലബിനോടും സംസാരിക്കാനുള്ള അവകാശമായി എന്നുള്ളതാണ്. അതായത് ഒരു പ്രീ എഗ്രിമെൻറ്റ് ഏതൊരു ക്ലബിനോടും അദ്ദേഹത്തിന് നടത്താനുള്ള അവകാശമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് സമ്മറിൽ തീരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തിന് ഒരു പ്രീ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രീ കോൺട്രാക്റ്റ് ഏത് ക്ലബിന് വേണ്ടിയും സൈൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് റൂള് പറയുന്നത്. ഇത് ചെൽസിക്ക് വലിയ ഒരു നഷ്ടമാകും റൂഡിഗറിനെ ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ടുക്കേല് ചാർജ് എടുത്തതിന് ശേഷം പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് ആൻറ്റോണിയോ റൂഡിഗർ. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിഫൻഡറിനെ ചെൽസിക്ക് ഫ്രീ ആയിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ
ചെൽസി പിന്നെ റൂഡിഗറിൻ്റെ ഏജൻറ്റ് ചോദിക്കുന്ന തരത്തിലുള്ള സാലറി കൊടുക്കാൻ ഇതുവരെ തയ്യാറല്ല. അതായത് പിന്നെ അത്തരത്തിലൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു ക്ലബ്ബിന് വേണ്ടി അടുത്ത സീസണിൽ കളിക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ റോമൻ അബ്രഹാമോവിച്ചാണ്, അദ്ദേഹം എന്തെങ്കിലും തീരുമാനിച്ച് അവസാനം എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റുഡിഗർ അവിടെ തന്നെ നിൽക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ പിന്നെ ഡെയിലി മെയിൽ പോലെയുള്ള പത്രങ്ങൾ പറയുന്ന ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോണി റൂഡിഗറിനെ പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിഫൻഡറാക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് റയൽ മാഡ്രിഡിനെ പോലെയുള്ള, ബയൺ മ്യൂണിക്കിനെ പോലെയുള്ള, പി എസ് ജിയെ പോലെയുള്ള ക്ലബ്ബുകളെന്ന്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്നത് ഡിഫൻഡർ എന്ന് പറയുന്നത് പിന്നെ യുവൻ്റസിൻ്റെ ഡെലീറ്റാണ്, അതായത് ഹോളണ്ട് താരമായിട്ടുള്ള ഡെലീറ്റാണ് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്ന, സാലറി വാങ്ങുന്ന ഡിഫൻഡർ. അപ്പോൾ അദ്ദേഹത്തേക്കാൾ കൂടുതൽ ഏകദേശം 400,000 പെർ വീക്ക് യൂറോസ് കൊടുക്കാൻ പി എസ് ജിയും ബയേണും റയൽ മാഡ്രിഡും തയ്യാറാണ് എന്നുള്ളതാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അഥവാ ഇനി അഥവാ റുഡിഗർ പോയി കഴിഞ്ഞാൽ തന്നെ ചെൽസി സൈൻ ചെയ്യാൻ സാധ്യതയുള്ള രണ്ട് ഡിഫൻഡേഴ്സിൽ ഒന്ന് എന്ന് പറയുന്നത് സെവിയയുടെ ജൂൾസ് കുണ്ടെയാണ്. ജൂൾസ് കുണ്ടെയെ കഴിഞ്ഞ സമ്മറിൽ തന്നെ ചെൽസി ഒരുപാട് സൈൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അവസാനം വെച്ച് സെവിയയുമായിട്ട് ഫീ എഗ്രി ചെയ്യാൻ പറ്റാതിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ ഡീൽ നടക്കാതെ പോയത്. മറ്റൊരു പേര് 20 വയസ്സുള്ള ഫ്രഞ്ച് U21 ഇൻ്റർനാഷണൽ താരമായിട്ടുള്ള വെസ്ലി ഫൊഫാനയുടേതാണ്. അതായത് ലെസ്റ്റർ സിറ്റിയുടെ വെസ്ലി ഫൊഫാനയുടെ പേരും പറഞ്ഞേക്കുന്നുണ്ട്, അതായത് റൂഡിഗറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട്. ഈ വെസ്ലി ഫൊഫാന ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ലെസ്റ്റർ സിറ്റിയുടെ പ്രീ സീസൺ മത്സരത്തിൽ VRL-നെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിബുല ബ്രോക്ക് ചെയ്തിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് ആങ്കിൾ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു ലോങ് ആയിട്ട് അദ്ദേഹം ഔട്ടായിട്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ഓഫറും പിന്നെ മുമ്പിലുണ്ടാകുമെന്നുള്ള തരത്തിലുള്ളൊക്കെ വാർത്തകളാണ് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ട്രാൻസ്ഫർ റൂമറുകൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.